അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത്, പല ആളുകളും പറയുന്നൊരു വിഷയമാണ് ഉറക്കം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത്. അതായത്, ഒരു മനുഷ്യനിക്ക് കുറച്ച് സമയമെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. നമ്മുടെ പഠന വിഷയങ്ങളാണെങ്കിലും ജോലി വിഷയങ്ങളാണെങ്കിലും അല്ല മറ്റേത് വിഷയങ്ങളാണെങ്കിലും വല്ലാതെ ബാധിക്കുകയും എപ്പോഴും ഒരു ക്ഷീണവും അസ്വസ്ഥതയൊക്കെ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ആവശ്യമായ മനുഷ്യ ജീവിതത്തിൽ, അതേപോലെ ആരോഗ്യപൂർണമായ ഒരു ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് നല്ല ഉറക്കം എന്നുള്ളത്. ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ബെഡിൽ കിടക്കലല്ല, നന്നായി ഉറങ്ങാൻ സാധിക്കണം. അതൊരു 5 മണിക്കൂറാണെങ്കിലും നന്നായി ഉറങ്ങാൻ സാധിച്ചാൽ അത് വലിയ റാഹത്തായിരിക്കും. അതുകൊണ്ട് നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉറക്കം വരാതിരിക്കുന്ന ഒരു പ്രശ്നം, അത് പലപ്പോഴും ടെൻഷനുകൾ ഉണ്ടായിരിക്കാം, തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കലായിരിക്കാം. കിടക്കുന്നുണ്ട്, പക്ഷെ കിടത്തത്തിൽ നമ്മളിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കും, പക്ഷെ നമുക്ക് ഉറക്കം വരുന്നില്ല, മാനസികമായിട്ട് വലിയ പ്രയാസത്തിലായിരിക്കും. അത്തരം ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികം നമുക്ക് ഉറക്കം തീരെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു രോഗിയുണ്ട്, അത് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരായിരിക്കും, ചിലപ്പോൾ സ്വന്തം മാതാവോ പിതാവോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു ബന്ധുക്കളൊക്കെ ആയിരിക്കാം. അങ്ങനെ അവർക്കും ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയുള്ള രോഗിക്കും ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ഘട്ടങ്ങളും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെയിൽ കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം, ഉറക്കം നന്നായി ലഭിക്കുന്നില്ല എങ്കിൽ ഉറക്കം ലഭിക്കാൻ വേണ്ടി, അതായത് ഉറക്കം വരാതിരുന്ന ഒരു ഘട്ടത്തിൽ ഉറക്കം കൃത്യമായി വരാൻ വേണ്ടി എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്ർ, ഒരു ദുആ, അതാണ് ആദ്യം ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ദിക്ർ നമുക്ക് ബെഡിലേക്ക് കടക്കാൻ പോകുന്ന സമയത്ത് ചൊല്ലാം, അല്ലെങ്കിൽ മറ്റു സമയങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ്. അതിനിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നോർമലി എല്ലാ ആളുകളും ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ ആരംഭിക്കുമ്പോൾ എന്ത് ചൊല്ലണം എന്നുള്ളതൊക്കെ ഒരു വീഡിയോയിൽ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ അത് കാണുക. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കുക. ആദ്യം, അല്ലാഹുമ്മ ഖാറത്തിൻ നുജൂമു വഹദഅത്തിൽ ഉയൂൻ വ അൻത ഹയ്യും കയ്യൂം ലാ തഹുദുക സിനത്തും വലാ നഉമുൻ യാ ഹയ്യു യാ ഖയ്യൂം യഹ്ദി ലൈലി വഅനി ഐനി أعوذ بكلمات الله التامات من غضبه وإقابه وشر عباده ومن همزات الشياطين وأن يحضرون. അതായത്, അല്ലാഹുമ്മ ഗാറത്തിൻ നുജൂമു വഹദഅത്തിൽ ഉയൂൻ വഅൻത ഹയ്യുൻ ഖയ്യൂം ലാ തഖുദുക സിനത്തും വലാ നഉമുൻ യാ ഹയ്യു യാ ഖയ്യൂം യഹ്ദി ലൈലി വഅനി ഐനി أعوذ بكلمات الله التامات من غضبه وإقابه وشر عباده ومن همزات الشياطين وأن يحضرون. ഈ ഒരു ദുആ ചെയ്യുക. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഉറക്കം വരുന്നില്ല എങ്കിൽ, അതായത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നബ, ചെറിയ അത്യാവശ്യം ചെറിയ എല്ലാവർക്കും ഓതാൻ പറ്റുന്ന സൂറത്താണ്, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ മനപ്പാടം ഉണ്ടാകണമെന്നിട്ടില്ല, എന്നാലും നോക്കിയിട്ട് ഓതിയാൽ മതി. സൂറത്തുൻ നബ്, ആ സൂറത്തുൻ നബ ഓതുകയും വജഅൽനാ നൗമകും സുബാത, അതിലുള്ള ഒരു ആയത്താണ് വജഅൽനാ നൗമകും സുബാത എന്നുള്ള ഒരു ആയത്ത്, ആ ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയും ചെയ്താൽ ആ സമയത്ത് നമുക്ക് ഉറക്കം വരാതിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം മാറിക്കിട്ടുകയും നന്നായി ഉറക്കം ലഭിക്കുകയും എന്ന് ഇമാം നാസിലി റഹിമഹുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ അടുത്ത് ഒരു രോഗിയുണ്ട്, ആ രോഗിക്കാണെങ്കിൽ ഉറക്കം തീരെ കിട്ടുന്നില്ല. ഒരു രോഗിയാണ്, സാധാരണ ഒരു വ്യക്തിക്ക് തന്നെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. ഓട്ടോമാറ്റിക് ഒരു രോഗിയായ ഒരാൾക്ക് ഇനി ഉറക്കം കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രയാസം നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത്തരം രോഗികളാണെങ്കിൽ അവരുടെ അടുത്ത് കൃത്യമായി ശ്രദ്ധിക്കുക, സൂറത്തുൽ മുജാദിൽ ഓതിയാൽ അവർക്ക് ഉറക്കം കിട്ടുമെന്നും ആ രോഗിയുടെ വേദന മാറുമെന്നും, ഉറക്കം കിട്ടുമെന്ന് മാത്രമല്ല നന്നായി ഉറങ്ങി ആ രോഗിയുടെ വേദനം വിഷമങ്ങൾ മാറിക്കിട്ടുമെന്നും ഇമാം യാഫി റഹിമുള്ള നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ദിക്ർ ഉറക്കം കിട്ടാത്ത ഓരോരുത്തരും ചെയ്യേണ്ടത് ആണ്. അതിന് പുറമെ ഉറക്കം കിട്ടാത്തവർ സൂറത്തു നബ ഓതുകയും വജ അല്ലാ ലഹുമക്കും സുബാത്ത എന്നുള്ളത് ആവർത്തിച്ച് ഓതുകയും ചെയ്താൽ ഉറക്കം കിട്ടുമെന്ന് ഇമാം ആസിലി റഹിമുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു രോഗിന്റെ അടുത്ത് നമ്മൾ പോവാണ്. ആ രോഗി ഉറക്കമില്ല, മാത്രമല്ല ശരീരവേദനയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്.
എന്നാൽ ആ രോഗിയുടെ അടുത്ത്, അത് രോഗിയല്ല, രോഗിയല്ലാത്ത ഒരാൾ രോഗിയുടെ അടുത്ത് സൂറത്തുൽ മുജാദില ഒരൽ പുറക്കായിട്ട് ഓതുക. അങ്ങനെ സൂറത്തുൽ മുജാദില ഓതുന്നതിലൂടെ ആ രോഗിക്ക് നല്ല ഉറക്ക് കിട്ടുമെന്നും മാത്രമല്ല ആ രോഗിയുടെ വേദന മാറുമെന്നും ഇമാം യാഫി റഹിമഹുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം, നമ്മൾ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാണ്, അതായത് മാനസികമായിട്ട് വലിയ പ്രയാസമാണ്, അങ്ങനെയാണ് നമുക്ക് ഉറക്കം കിട്ടാതെ. നമ്മൾ ബെഡിലേക്ക് എത്തി, പക്ഷെ വലിയ ടെൻഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാണ്, പക്ഷെ നമുക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. അത്തരം ഘട്ടമാണെങ്കിൽ നമ്മൾ ഒരു ദിക്കർ കൂടി പറഞ്ഞാൽ, അത് ആ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഉറക്ക കിട്ടും. ഏതാണ് ആ ദിക്കർ? കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമൽ അസീദുൽ ഗഫാർ. ചെറിയൊരു ദിക്കറാണ്, അള്ളാഹുവിന്റെ അങ്ങേയറ്റ വിശേഷണങ്ങളൊക്കെ പറയുന്ന ദിക്കറാണ്. ഇൻഷാല്ലാ ഈ ദിക്കർ പറയലോട് കൂടെ നമുക്ക് ഉറക്കം കിട്ടും. മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഉറക്കം കിട്ടാത്ത സാധാരണ എല്ലാവരും ചൊല്ലേണ്ട ചെറിയൊരു ദുആ, അതിനുശേഷം ഓതേണ്ട സൂറത്തും ആവർത്തിച്ച് ഓതേണ്ട ആയത്തും. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഒരു രോഗിയുടെ അടുത്ത് പോയി നമ്മൾ രോഗിക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ആ രോഗിക്ക് ഉറക്കം കിട്ടാനും രോഗിയുടെ വേദന മാറാനൊക്കെ നമ്മൾ ഓതേണ്ട സൂറത്ത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത്, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു, മാനസിക പ്രയാസമാണ്, ടെൻഷനാണ്, മനപ്രയാസം കൊണ്ടാണ് ഉറക്കം ലഭിക്കാത്തത്. അത്തരം ഘട്ടത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്കറും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ ഉറങ്ങാൻ ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെല്ലാവരെയും ഇരു ലോകത്തും ജീവിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിനും ഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് വസീ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.